മുപ്പത്തിയേഴ് വയസ്സുകാരിയായ ഭർത്തൃമതിയായ യുവതി പതിമൂന്ന് വയസ്സുകാരനെ ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു എറണാകുളം പുത്തൻവലിക്കര സ്വദേശിനിയായ വീട്ടമ്മയാണ് പതിമൂന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ക്രൂരമായി ഇരയാക്കിയത് കഴിഞ്ഞ ഒരു വർഷമായി യുവതിയുടെ വീട്ടിൽ പോകുമ്പോൾ ആരുമില്ലാത്ത സമയത്ത് തന്നെ യുവതി പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്നാണ് കുട്ടിയുടെ പരാതി സംഭവം വൻ വിവാദമായതോടെ യുവതി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി യുവതിയുടെ വീട്ടിൽ പോകുമ്പോൾ ആരുമില്ലാത്ത സമയത്തൊക്കെ തന്നെ യുവതി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ പരാതി ആദ്യ കുർബാനയോടനുബന്ധിച്ച് ധ്യാനം കൂടിയപ്പോഴാണ് താൻ നേരിടുന്നത് ലൈംഗിക പീഡനമാണെന്ന് പതിമൂന്നുകാരൻ തിരിച്ചറിയുന്നത് ഇതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ആൺകുട്ടിയിൽ നിന്ന് വീട്ടമ്മ പണം അപകരിച്ചതായും പരാതിയുണ്ട് യുവതിയെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഇവർ ഒളിവിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പെൺകുട്ടികൾക്ക് നേർക്കുള്ള അതിക്രമണങ്ങൾ ധാരാളം പുറത്തുവരുന്ന ഒരു കാലഘട്ടം പക്ഷെ പലപ്പോഴും ആൺകുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾ പുറത്തു വരാറില്ല ഇത്തരത്തിൽ പീഡനത്തിനിരയാവുന്ന ആൺകുട്ടികൾ ധാരാളം ഉണ്ട് എന്നതാണ് സത്യം പലപ്പോഴും ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുട്ടികൾക്കറിയില്ല എന്നതും യാഥാർത്ഥ്യമാണ് ആദ്യാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകാനും പീഡനം അനുഭവിക്കുന്നവരെ കൗൺസിലിംഗിൽ കൂടി വെളിയിൽ കൊണ്ടുവരാനുമുള്ള സംവിധാനമാണ് നടപ്പിലാക്കേണ്ടത് അത്തരത്തിലൊരു സംവിധാനം നിലവിൽ വന്നാൽ തീർച്ചയായും കുട്ടികൾക്ക് പലർക്കും തുറന്നു പറയാൻ പീഡനങ്ങളുടെ ഇത്തരത്തിലുള്ള കഥകൾ കാണും പ്രകൃതിപരുത്ത പീഡനങ്ങൾക്ക് ആൺകുട്ടികൾ വിധേയമാകുന്നതിന്റെ ധാരാളം വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ദിനം എന്നോണം ഇത്തരം വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ കുട്ടികൾ ചൂഷണത്തിന് വിധേയമാവുന്നുണ്ടോ എന്നത് അന്വേഷിക്കണം കാര്യങ്ങൾ മാതാപിതാക്കളോട് ഭയമില്ലാതെ തുറന്നു പറയാനുള്ള സാഹചര്യം ഒരുക്കുവാനും തയ്യാറാവണം കുട്ടികളുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കം കുട്ടികൾക്കുണ്ടോ എന്നത് ശ്രദ്ധിക്കാനും മാതാപിതാക്കൾ തയ്യാറാവണം ഏതെങ്കിലും രീതിയിലുള്ള വിഷമം കുട്ടികൾക്ക് ഉണ്ടെന്ന് കണ്ടാൽ അത് നിസാരമായി എടുക്കരുത് ഒന്നുകിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം കാരണം അത്രത്തോളം അധികമാണ് കുട്ടികൾക്ക് നേരെ ഇപ്പോൾ അനുദിനം ഉയർന്നു വരുന്ന ഇത്തരം അതിക്രമണങ്ങൾ